എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വൺ സോഷ്യോളജിയിലെ നാലാമത്തെ അധ്യായമാണുള്ള കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എന്ന അധ്യായം. അപ്പോൾ ഈ അധ്യായത്തിലെ ആദ്യത്തെ ഫോക്കസ് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് കണക്കത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫോക്കസ് ചെയ്ത ഭാഗത്തിന്റെ തുടർച്ചയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് കൾച്ചറൽ ലാഗ്, എത്നോസെൻട്രിസം പോലെയുള്ള ഫോക്കസ് ചെയ്ത ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ കടക്കുന്ന എനിക്ക് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചിരുന്നത് ഒന്നാമായിട്ട് കൾച്ചറിനെ കുറിച്ചാണ്, സംസ്കാരത്തെ കുറിച്ചാണ്. അപ്പോൾ സംസ്കാരം എന്താണ് എന്നും അതോടൊപ്പം തന്നെ സംസ്കാരത്തെ കുറിച്ചുള്ള നിർവചനങ്ങളെ കാര്യങ്ങളെ അതോടൊപ്പം തന്നെ സംസ്കാരത്തിന്റെ ഡിമെൻഷൻസ് കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൾച്ചറൽ ലാഗ് ആണ്, അഥവാ സാംസ്കാരിക ചലനമാന്യം എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സാംസ്കാരിക ചലനമാന്യം അല്ലെങ്കിൽ കൾച്ചറൽ ലാഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംസ്കാരത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് വിഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഭൗതിക സംസ്കാരങ്ങളെന്നും മറ്റൊന്ന് ഭൗതികേതര സംസ്കാരങ്ങളെന്നും. അപ്പോൾ സംസ്കാരത്തെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു, രണ്ട് ഭാഗങ്ങളാക്കി. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ് ഭൗതിക സംസ്കാരങ്ങൾ എന്നുള്ളത്, രണ്ടാമത്തെ മറ്റൊരു ഭാഗമാണ് ഭൗതികേതര സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭൗതിക സംസ്കാരങ്ങളാണല്ലോ ഒന്നാമത്തേത്. അപ്പോൾ ഭൗതിക സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. പക്ഷെ ഭൗതികേതര സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഭൗതിക സംസ്കാരത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്, അഥവാ വളരെ സാവധാനത്തിൽ മാത്രമേ ഭൗതികേതര സംസ്കാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഭൗതിക സംസ്കാരത്തിൽ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്, ഭൗതികേതര സംസ്കാരത്തിലോ വളരെ സാവധാനത്തിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ സംസ്കാരങ്ങൾ രണ്ടായിട്ട് വിഭജിച്ചു, ഒന്നാമത്തെ ഭൗതിക സംസ്കാരം, മറ്റൊന്ന് ഭൗതികേതര സംസ്കാരമാണ്. ഭൗതിക സംസ്കാരത്തിൽ വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഭൗതികേതര സംസ്കാരത്തിൽ വളരെ സാവധാനത്തിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഭൗതിക സംസ്കാരത്തിലെ മാറ്റങ്ങൾ ഭൗതികേതര സംസ്കാരത്തിലെ മാറ്റങ്ങൾക്ക് ഒപ്പം എത്താത്ത അവസ്ഥക്കാണ് സാംസ്കാരിക ചലനമാന്യം എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാംസ്കാരിക ചലനമാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൾച്ചറൽ ലാഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്തിടെ നോക്കാൻ പോകുന്നത് അടുത്ത ഫോക്കസ് ചെയ്ത ഭാഗമാണല്ലോ എത്നോസെൻട്രിസം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എത്നോസെൻട്രിസം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ വംശീയ കേന്ദ്രോന്മുഖത എന്നാണ് എത്നോസെൻട്രിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു എത്നോസെൻട്രിസം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എത്നോസെൻട്രിസം എന്ന് വെച്ചാൽ മറ്റ് സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിന്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എത്നോസെൻട്രിസം എന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഈ ഒരു സങ്കല്പത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വന്തം സംസ്കാരമാണ് മറ്റുള്ള സംസ്കാരങ്ങളെക്കാൾ മുന്തിയത് എന്നൊരു തോന്നൽ കൂടി ഈ ഒരു എത്നോസെൻട്രിസത്തിൽ ഉണ്ടാകുന്നതാണ്. അഥവാ മറ്റുള്ള സംസ്കാരങ്ങൾക്ക് എന്താണ്, തന്റെ സംസ്കാരത്തെക്കാൾ താഴെയാണ് തന്റെ സംസ്കാരമാണ്, അഥവാ ഞാൻ അവലംബിക്കുന്ന സംസ്കാരം ഏതാണോ ആ സംസ്കാരമാണ് ഏറ്റവും മുന്തിയത്, ഏറ്റവും മുകളിലുള്ളത് എന്നൊരു ധാരണ കൂടി, സങ്കല്പം കൂടി ഈ ഒരു എത്നോസെൻട്രിസത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന്. അതേപോലെ തന്നെ എത്നോസെൻട്രിസത്തിന്റെ ഉദാഹരണമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഹിറ്റ്ലറിന്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഹിറ്റ്ലറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു, താനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, ബാക്കിയുള്ളവർക്ക് എന്താണ് തന്റെ താഴെയാണ്, അഥവാ താൻ ഏറ്റവും മുകളിലാണ് എന്നൊരു ചിന്താഗതിയായിരുന്നു എപ്പോഴും മാർക്കുണ്ടായിരുന്നു ഹിറ്റ്ലറിനൊക്കെ ഉണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ എത്നോസെൻട്രിസത്തിലും ഉയർന്നു വരുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എത്നോസെൻട്രിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ടത്. ഇനി അടുത്ത മറ്റൊരു ഫോക്കസ് ചെയ്ത ഭാഗമാണല്ലോ കോസ്മോപോളിറ്റാനിസം എന്നുള്ളത്. അപ്പോൾ എന്താണ് കോസ്മോപോളിറ്റാനിസം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കോസ്മോപോളിറ്റാനിസം അഥവാ സാർവജനീനത, അപ്പോൾ എന്താണ് ഈ ഒരു സാർവജനീനത എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സാർവജനീനത എന്ന് പറഞ്ഞാൽ വംശീയമായിട്ട് വംശീയ കേന്ദ്രോന്മുഖതയുടെ നേർ വിപരീതമാണ് ഈ ഒരു സാർവജനീനത എന്ന് പറയുന്നത്. ഇത് മറ്റ് സംസ്കാരങ്ങളുടെ വ്യവസ്ഥകൾക്ക് വില കൽപ്പിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ സാർവജനീനമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ മൂല്യങ്ങളെയും
വിശ്വാസങ്ങളെയും സ്വന്തം സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയും അതോടുകൂടെ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെയും വിലയിരുത്തുന്നതിനേക്കാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത് എങ്കിൽ ഇവിടെ ഒരിക്കലും എന്താക്കുന്നില്ല, മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെയും അതോടുകൂടെ തന്നെ പെരുമാറ്റത്തെയും വിലയിരുത്തുന്നില്ല എന്ന്. അതേപോലെ തന്നെ ഇത് വ്യത്യസ്ത സംസ്കാരങ്ങളെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്താണ് തന്റെ സംസ്കാരമാണ് ഏറ്റവും മുന്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല, മറിച്ച് എല്ലാ സംസ്കാരങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക കൈമാറ്റത്തെയും കടം വാങ്ങലിനെയും ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സാർവജനീനത എന്ന് പറയുന്നത്. അപ്പോൾ സാർവജനീനതയിൽ ഒരിക്കൽ പോലും എന്താക്കുന്നില്ല, മറ്റ് സംസ്കാരങ്ങളെ താഴ്ത്തി കാണുകയോ അതല്ലെങ്കിൽ തന്റെ സംസ്കാരമാണ് ഉയർന്നത് എന്ന സങ്കല്പമോ ധാരണയോ ഒന്നും ഉണ്ടാകുന്നില്ല, മറിച്ച് എല്ലാ സംസ്കാരങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ ഒരു സാർവജനീനതയ്ക്ക് ഉള്ളത് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സാംസ്കാരിക മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഥവാ കൾച്ചറൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സാംസ്കാരിക മാറ്റം, അതോടൊപ്പം തന്നെ സാംസ്കാരിക മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ സാംസ്കാരിക മാറ്റം എന്ന് വെച്ചാൽ സമൂഹങ്ങൾ അവയുടെ സാംസ്കാരിക മാതൃകകളെ മാറ്റുന്നതിനെയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ പലപ്പോഴായിട്ടും അവരുടെ മാതൃകകളിൽ മറ്റുമൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ മാറ്റം വരുത്തുന്നതിനെയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ആന്തരികമായിരിക്കാം അല്ലെങ്കിൽ ബാഹ്യവുമായിരിക്കാം. അപ്പോൾ മാറ്റങ്ങൾ ആന്തരികമാകാം അല്ലെങ്കിൽ ബാഹ്യവുമായി തീരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാരിസ്ഥിതിക മാറ്റങ്ങളിലൂടെയും മറ്റ് സംസ്കാരങ്ങളുമായുള്ള ബന്ധങ്ങളിലൂടെയും സാംസ്കാരിക മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് എന്ന്. അപ്പോൾ സാംസ്കാരിക മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്നുകിൽ പാരിസ്ഥിതിക മാറ്റങ്ങളിലൂടെയായിരിക്കും അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയും ആയിരിക്കും. അവിടെ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ കൂടിയാണ് പ്രധാനമായിട്ടും സാംസ്കാരിക മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് സാംസ്കാരിക മാറ്റത്തിന്റെ കാരണങ്ങളും അതോടുകൂടി തന്നെ എന്താണ് സാംസ്കാരിക മാറ്റം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ ഭാഗമായിരിക്കുന്ന സോഷ്യലൈസേഷൻ എന്ന ഭാഗം അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.